ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപെക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന സിട്രോയൻ C3 എയർക്രോസ്, C3 അതുപോലെ തന്നെ C5 എയർക്രോസിൽ ഇപ്പോൾ സിട്രോയൻ ഒഫീഷ്യലി പ്രൊവൈഡ് ചെയ്യുന്ന ഡിസ്കൗണ്ടുകളാണ്. നമുക്കറിയാം ഇതിൽ C5 എയർക്രോസ് ആണ് ഇവർ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറക്കിയത്. അതൊരു ടെസ്റ്റിംഗ് പർപ്പസ് പോലെ ജസ്റ്റ് അവർക്ക് ഇന്ത്യയിലുള്ള ഒരു ബ്രാൻഡ് ജസ്റ്റ് ഐഡൻറ്റിഫൈ, അതായത് ഞങ്ങൾ ഇങ്ങോട്ട് വരികയാണ്, ഇങ്ങനൊരു കമ്പനി ഇവിടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അവരൊരു വണ്ടി ഇറക്കി. ഇതാണ് C5 എയർക്രോസ്. അതിന് കൃത്യം ഒരു വർഷത്തിന് ശേഷം അവർ C3 എന്ന് പറയുന്ന ഒരു ഹാച്ച് ബാക്ക് എന്നവർ വിശേഷിപ്പിക്കുന്ന വണ്ടി ഇറക്കി. അതിനെ വേണമെങ്കിൽ നമുക്കൊരു മൈക്രോ എസ് യുവിന്നോ കോമ്പാക്ട് എസ് യുവിന്നോ എന്തെങ്കിലും ഒരു എസ് യുവിന്നൊക്കെ വിളിക്കാം, അല്ലെങ്കിൽ കമ്പനിക്ക് അങ്ങനെ വിളിക്കായിരുന്നു. പക്ഷേ അവർ വിളിച്ചിട്ടില്ല, അവരതിനെ ഒരു സാധാരണ ഹാച്ച് ബാക്ക് ആയിട്ടാണ് വിളിച്ചത്. കാരണം C3 എയർക്രോസ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു എസ് യു വി വേർഷൻ അവർ അതിൻ്റെ ഒരു വർഷത്തിന് ശേഷം ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ആ വണ്ടിയും നമുക്ക് വന്നിട്ടുണ്ട്. അത് ഈ 1-2 മാസം മുമ്പാണ് ലോഞ്ച് ആയത്. ഇവിടെ സർപ്രൈസിംഗ്ലി ആ വണ്ടിക്കും നല്ല രീതിയിൽ തന്നെ ഒരു ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കെന്തായാലും ഇനിയിപ്പോൾ അങ്ങനെ ഒരുപാട് സമയങ്ങളെയാണ് ഡിസ്കൗണ്ടുകളിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് എൻട്രി ആയ C3 എയർക്രോസിന് ഡിസ്കൗണ്ട് നോക്കാം. ഈ വണ്ടിയുടെ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവുമായിരിക്കും, ഓ ഇത് പുതിയ വണ്ടിയല്ലേ, ഇതിലെങ്ങനെ എന്ത് ഡിസ്കൗണ്ട് കിട്ടാൻ, വലിയ ഡിസ്കൗണ്ട് ഒന്നും ഉണ്ടാവില്ല, ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷേ കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയല്ല. 99,000 രൂപ വരെയുള്ള മാക്സിമം ഡിസ്കൗണ്ടാണ് ഈ വണ്ടിയിൽ സിട്രോയൻ ഓഫർ ചെയ്യുന്നത്. ജസ്റ്റ് 1-2 മാസം മുമ്പ് ഇറങ്ങിയ വണ്ടിയാണെന്ന് ആലോചിക്കണേ. അപ്പോൾ ഇത് ഈ 1-2 മാസം മുമ്പ് എടുത്ത ആൾക്കാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വണ്ടി ഇറങ്ങിയ സമയത്ത് തന്നെ സിട്രോയൻ്റെ പുതിയൊരു വണ്ടി അല്ലെങ്കിൽ ഒരു 7-സീറ്റർ വണ്ടി SUV എന്നൊക്കെ പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അവിടെ വെറുതെ നോക്കിയിരിക്കേണ്ടി വരും. കാരണം അതിന് ജസ്റ്റ് 1-2 മാസത്തിന് ശേഷം അവർ 1,00,000 രൂപയുടെ അടുത്ത് വരെയുള്ള ഡിസ്കൗണ്ട് ഓഫർ ചെയ്തിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ അത്യാവശ്യം സർപ്രൈസിംഗ് ആയിരുന്നു. കാരണം സാധാരണഗതിയിൽ വണ്ടികൾ ഇറങ്ങി ഒരു 3-4 മാസത്തിനുള്ളിലൊക്കെ ഇങ്ങനെയൊക്കെ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കിട്ടുന്നതിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. പക്ഷേ വണ്ടി ഇറങ്ങിയിട്ട് ഇത്രയും കാലത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ വലിയൊരു ഡിസ്കൗണ്ടൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇതിനകത്ത് ക്യാഷ് ഡിസ്കൗണ്ട്, എക്സ്ചേഞ്ച് ബോണസ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാവായിരിക്കും. അവർ കൃത്യം സ്പ്ലിറ്റപ്പായിട്ട് ഇന്ന ഇന്ന എമൗണ്ട് ആണ് എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ സ്പ്ലിറ്റായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഈ വണ്ടി ഇപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസിംഗ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രൈസ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു. 10 ലാക്സിനടുത്താണ് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നത് എക്സ്ഷോറൂം പ്രൈസ്. പിന്നെ അങ്ങനെ ഒരുപാട് വേരിയൻസും ഈ വണ്ടിക്കില്ല. U+, Max എന്നൊക്കെ പറയുന്ന 3 വേരിയൻസ് ഉള്ളൂ. പിന്നെ അതിൽ തന്നെ 5-സീറ്റർ 7-സീറ്റർ ഒക്കെ നമുക്ക് പ്ലസിലും മാക്സിലും അവൈലബിൾ ആണ്. പിന്നെ വൈപ്പ് പാക്ക്, ഡ്യുവൽ ടോൺ, ഡ്യുവൽ ടോൺ വിത്ത് വൈപ്പ് പാക്ക്, ഡ്യുവൽ ടോൺ മാത്രം, വൈപ്പ് പാക്ക് മാത്രം, മറ്റത് മാത്രം, മറിച്ചത് മാത്രം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് കളിക്കുന്ന കുറേ പരിപാടികളുണ്ട്. അല്ലാണ്ട് ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞ ആ 3 വേരിയൻസ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ എക്സ്ഷോറൂം പ്രൈസ് നോക്കുകയാണെങ്കിൽ ബേസ് മോഡൽ ഞാൻ പറഞ്ഞു 10 ലാക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ മാക്സിൻ്റെ തന്നെ വൈപ്പ് പാക്കുള്ള 7-സീറ്റർ ഡ്യുവൽ ടോൺ മോഡൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് 12.76 ലാക്സിന് അടുത്ത് വരും. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ മാക്സിമം പറയുന്ന 1,00,000 രൂപ ഡിസ്കൗണ്ട് ചേർക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 11.75 ആ റേഞ്ചിലൊക്കെ വന്ന് നിൽക്കും. അതിനിപ്പോൾ എക്സ്ഷോറൂം ആഡ് ചെയ്യുമ്പോൾ പിന്നെയും കൂടും കേട്ടോ, അതൊരു 14 ലാക്സിൻ്റെ റേഞ്ചിലേക്കൊക്കെ വരും. എന്നാൽ പോലും 14 ലാക്സിൻ്റെ റേഞ്ചിൽ ഈ ഒരു 7-സീറ്റർ വണ്ടി ഒക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ വലിയ മോശമൊന്നുമല്ല. പ്രത്യേകിച്ച് അതിൻ്റെ എഞ്ചിനൊക്കെ അത്യാവശ്യം നല്ലതാണ്. അതിൻ്റെ അകത്ത് വരുന്നത് 1.2 ലിറ്റർ പ്യുവർ ടെക് 110 എന്ന് പറയുന്ന പ്യൂഷോഡ് എഞ്ചിനാണ്. 110 BHP പവറും 190 Nm ടോർക്കും ആണ് ഇവർ എഞ്ചിൻ ആക്ച്വലി പവർ ജനറേറ്റ് ചെയ്യുന്നത്. ഇത് C3 ഹാച്ച് ബാക്കിൽ വന്ന സമയത്ത് ഭയങ്കര പെപ്പിയായിരുന്നു വണ്ടി ഓടിക്കാൻ. ഓൾമോസ്റ്റ് 9-10 സെക്കൻഡ്സിനുള്ളിലൊക്കെ തന്നെ 0-100 കംപ്ലീറ്റ് ചെയ്തിരുന്ന ഒരു വണ്ടി കൂടിയായിരുന്നു അത്. ഈ വണ്ടിയിലേക്ക് വരുമ്പോഴേക്കും ഇത് കുറച്ചുകൂടെ വലുതാണ്, അതുകൊണ്ട് അത്രയും ഫാസ്റ്റ് അല്ല. എന്നാൽ പോലും 11 സെക്കൻഡ്സിന് താഴെ ഈ വണ്ടി 0-100 എത്തും. ആൻഡ് ഈ പ്രൈസ് പോയിന്റിൽ ഓടിക്കാൻ വലിയ കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് C3 എയർക്രോസ്. ഇനി അടുത്ത വണ്ടി C3 ആണ്, C3 ഹാച്ച് ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വണ്ടിയുടെ കാര്യത്തിലും നിങ്ങളിപ്പം എഗെയിൻ വിചാരിക്കുന്നുണ്ടാകായിരിക്കും ഇതൊരു ചെറിയ വണ്ടിയല്ല, അല്ലെങ്കിൽ ഒരു sub-10 lakhs കാറ്റഗറിയിൽ വരുന്ന വാഹനമാണല്ലോ, അപ്പോൾ ഇതിലും വലിയ രീതിയിലൊന്നും ഡിസ്കൗണ്ട് ഉണ്ടാവില്ലായിരിക്കും എന്ന്. പക്ഷേ എന്നാൽ C3 എയർക്രോസിൽ കിട്ടുന്ന സെയിം 99,000 rupees വരെയുള്ള മാക്സിമം ഡിസ്കൗണ്ടാണ് ഈ വണ്ടിയിലും കിട്ടുന്നത്. ഇതിൻ്റെ പ്രൈസ് കൂടി ആലോചിക്കണം കേട്ടോ. 6.16 ലാക്സിലാണ് ഈ വണ്ടിയുടെ ഏറ്റവും എൻട്രി ലെവൽ വേരിയൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് അത് മാക്സിമം പോകുന്നത് 8.92 ലാക്സ് വരെയാണ്. അതൊക്കെ എക്സ്ഷോറൂം പ്രൈസ് ആണ്. ആൻഡ് ഈ വണ്ടിയിൽ ഈ അടുത്ത് അവരൊരു ഷൈൻ എന്ന് പറയുന്ന പേര്, ഈ അടുത്തല്ല ആക്ച്വലി കുറച്ച് മാസങ്ങളായി, എന്നാൽ പോലും ഷൈൻ എന്ന് പറയുന്ന കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഉള്ളൊരു വേരിയൻ്റ് ലോഞ്ച് ചെയ്തായിരുന്നു. ആൻഡ് അത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഓർ ബീംസ്, ഫോഗ് ലാംപ്സ്, അതുപോലെ എൻ്റെ കുറേ മറ്റേ അലോയ് വീൽസ് ഒക്കെ സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കുക, പിന്നെ മാനുവൽ ഡൈനാറ്റ് IR ബീംസ്, ഇങ്ങനെ കുറച്ച് ലുട്ടിലൊടുക്ക് ഫീച്ചേഴ്സ്
ഉണ്ടല്ലോ അവർ നേരത്തെ ടോപ്പ് മോഡലിൽ പോലും കൊടുക്കാണ്ട് ആക്സസറി ആയിട്ടൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന സാധനങ്ങൾ നേരത്തെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ബാർ ബീംസൊന്നും ആക്സസറി ആയിട്ടും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പോൾ അവരത് കൊടുക്കുന്നുണ്ട് ടോപ്പ് വേരിയൻറ്റിൽ. അതൊക്കെ അവർ ഈ ഒരു മോഡലിൽ കുറച്ചുകൂടെ പ്രൈസ് കൂട്ടിയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് സത്യം പറഞ്ഞവർ നല്ല മെഷറായി. കാരണം ഈ വണ്ടി ഇറക്കിയ സമയത്ത് ഇതിൻ്റെ അകത്ത് ടോപ്പ് മോഡൽ എടുത്താൽ പോലും ഒന്നുമില്ലാത്ത അവസ്ഥയായിരുന്നു. ചില വണ്ടികളുടെയൊക്കെ ബേസ് മോഡൽ ഇതിലെ ടോപ്പ് മോഡലുള്ളതിലും കൂടുതൽ ഫീച്ചേഴ്സ് കിട്ടുമായിരുന്നു. ആ അവസ്ഥയിലായിരുന്നു ഈ വണ്ടി നിന്നിരുന്നത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മൊത്തത്തിലുള്ള മെക്കാനിക്കൽ സൈഡിൽ ഈ വണ്ടി അത്യാവശ്യം നല്ലതാണ്. ഇപ്പോൾ നമ്മൾ എഞ്ചിൻ ഓപ്ഷൻസ് എടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്യുവർടെക് 110 എന്ന് പറയുന്ന ടർബോ പെട്രോൾ എഞ്ചിൻ ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. മറ്റേതിനകത്ത് പറഞ്ഞ സെയിം പവർ ഫിഗേഴ്സ് ആണ്. പിന്നെ അതിന് പുറമെ ഒരു പ്യുവർടെക് 82 എന്ന് പറയുന്ന നാച്ചുറലി ആസ്പിറേറ്റഡ് 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അത് 82 BHP യും 115 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുമാണ് പവർ ജനറേറ്റ് ചെയ്യുന്നത്. കൂടുതൽ ആൾക്കാരും ആ ഒരു ബേസിക് എഞ്ചിനാണ് ഈ വണ്ടിയിൽ വാങ്ങുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം 1 ലക്ഷം രൂപയുടെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8.92 ലാക്സിൽ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഷൈൻ ഡ്യുവൽ ടോൺ വൈപ്പ് പാക്ക് ഉള്ള മോഡലാണ് കിട്ടുന്നത്. അതിൻ്റെ അകത്ത് ഈ വൈപ്പ് പാക്കും ഡ്യുവൽ ടോൺ ഒന്നും ഇല്ലെങ്കിൽ പ്രൈസ് കുറച്ചുകൂടെ താഴേക്ക് പോകും കേട്ടോ. 8.5 താഴെ പോകും. അപ്പോൾ അത് ഈ 1 ലക്ഷം രൂപ കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.5 അടുത്തൊക്കെ ആയിട്ട് വന്ന് നിൽക്കും. ആൻഡ് ഇനി അതെല്ലാം നിങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വേരിയൻ്റാണ് വാങ്ങുന്നതെങ്കിലും 7.75 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിന് താഴത്തെ തന്നെയായിരിക്കും ഈ വണ്ടിയുടെ പ്രൈസ് ഇപ്പോൾ ആഫ്റ്റർ ഡിസ്കൗണ്ട് നിൽക്കാൻ പോകുന്നത്. സോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് തോന്നുന്നു വേറെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടികളൊന്നും നിങ്ങൾക്ക് എന്തായാലും കിട്ടില്ല. പിന്നെ ഈ വണ്ടിയുടെ മെക്കാനിക്കൽ സൈഡ് ഇപ്പോൾ നിങ്ങൾ ഹാൻഡ്ലിംഗ് എടുക്കുകയാണെങ്കിലും ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു കമ്പോഷറൊക്കെ നോക്കുകയാണെങ്കിലും വലിയ കുഴപ്പമില്ലാത്തൊരു സംഭവമാണ്. നമ്മളിപ്പം ഈ പ്രൈസ് പോയിന്റ് നോക്കണം കേട്ടോ. നിങ്ങളല്ലാണ്ട് ഒരുപാട് മുകളിലേക്ക് കയറിപ്പോയി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ഇമ്പ്രസീവ് ആയിട്ട് തോന്നിക്കൊള്ളണമെന്നില്ല. പക്ഷേ എന്നാൽ ഈ പ്രൈസിൽ നമുക്ക് കിട്ടുന്ന ഇപ്പോൾ ഒരു പണ്ടൊക്കെ സ്വിഫ്റ്റിന് ഹാൻഡ്ലിംഗ് നല്ലതായിരുന്നു. ഇപ്പോൾ പിന്നെ അവർ സ്റ്റിയറിംഗ് ഫീലൊക്കെ കുറച്ച് കോംപ്രമൈസ് ചെയ്ത് ഇത്തിരി മോശമാക്കി. ഇനിയിപ്പോൾ പുതിയ ജനറേഷൻ വരുമ്പോൾ എന്താവെന്ന് അറിയില്ല. അതുപോലെ ഗ്രാൻഡായിട്ട് നിയോസ് ഇതിൻ്റെയൊക്കെ ഒരു കമ്പാരിസണിൽ വേണമെങ്കിൽ പറയാം ഈ വണ്ടിയുടെ ഹാൻഡ്ലിംഗ് അത് വെച്ച് നോക്കുമ്പം കുറച്ചുകൂടെ ബെറ്റർ ആണ്. ആൻഡ് പവറിൻ്റെ കാര്യം പിന്നെയും പറയണ്ടല്ലോ, 110 BHP ഈ ചെറിയ സൈസിലുള്ള ഓൾമോസ്റ്റ് 900 കിലോസിന് താഴെയാണ് ഈ വണ്ടിയുടെ വെയിറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടിയിൽ ഇത്രയും പവർ വരുമ്പം തീർച്ചയായും നല്ല രീതിയിൽ ഈ വണ്ടി വലിക്കും. ഈ വണ്ടികളിൽ രണ്ടിലും എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്ക് അവർ ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ബാക്കി വണ്ടികളിലൊക്കെ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. ഇതിൻ്റെ അകത്ത് അവരിപ്പോഴും മാനുവൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ടർബോ ആണെങ്കിലും അതുപോലെ മറ്റേ നോർമൽ എണ്ണ പെട്രോൾ ആണെങ്കിലും രണ്ട് വണ്ടികൾ C3 എയർക്രോസിലും C3 അവസ്ഥ അത് തന്നെയാണ്. ഒരു പ്രോപ്പർ ഓട്ടോമാറ്റിക് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടുന്നതിലും കുറച്ചും കൂടെ സെയിൽസ് അവർക്ക് തീർച്ചയായും കിട്ടിയാണ്. പക്ഷേ സിട്രോയൻ അത് ചെയ്യുന്നില്ല. ആക്ച്വലി ഏഷ്യൻ സോഴ്സ്ഡ് 6-സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഇപ്പോൾ ടെസ്റ്റിങ്ങിലാണ് എന്നാണ് സിട്രോയൻ പറഞ്ഞിരിക്കുന്നത്. എന്നത്തേക്ക് വരുന്നെന്നും അവർ ഒഫീഷ്യലി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് അടുത്തതായി ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് വണ്ടിയിലേക്ക് പോവാം. സിട്രോയൻ 2021 ഈ വണ്ടി ഇറക്കുന്ന സമയത്ത് തന്നെ 31 ലാക്സ് ഓൾമോസ്റ്റ് 30 ലാക്സിൻ്റെ മുകളിലായിരുന്നു ഇതിൻ്റെ പ്രൈസ് ഉണ്ടായിരുന്നത്. പക്ഷേ അവർ കഴിഞ്ഞ വർഷം ഒരു ഫേസ് ലിഫ്റ്റ് ഇറക്കിയായിരുന്നു. അതോടുകൂടി പിന്നെ പ്രൈസിൻ്റെ കാര്യത്തിലെല്ലാം തീരുമാനമായി. ആദ്യം തന്നെ ഓവർ പ്രൈസ്ഡ് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇത് മാക്സിമം ഓവർ പ്രൈസ്ഡ് ആയി. 37.6 ലക്ഷം രൂപയുടെ അടുത്താണ് ഇപ്പോൾ ഈ വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ഓൺ റോഡ് എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 48 ലാക്സിനടുത്ത് ആയിരിക്കും നിങ്ങൾക്ക് ഈ വണ്ടി കിട്ടാൻ പോകുന്നത്. അതിന് മാത്രം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇല്ല. പിന്നെ ഈ വണ്ടിയിൽ ജസ്റ്റ് 2.5 ലാക്സ് വരെയുള്ള മാക്സിമം ഡിസ്കൗണ്ടാണ് ഇപ്പോൾ കിട്ടുന്നത്. ആൻഡ് അതിപ്പം 37 ലക്ഷം എക്സ്ഷോറും 48 ലക്ഷം രൂപയൊക്കെ മുടക്കുന്ന ഒരാൾക്ക് 2 ലക്ഷം രൂപ കുറഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വലിയൊരു കാര്യമായിട്ട് തോന്നുന്നില്ലായിരിക്കും. പ്രത്യേകിച്ച് അവരുടെ 8 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന വണ്ടിയിൽ ഒരു 1 ലക്ഷം രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ പിന്നെ ഈ വണ്ടിയിൽ എങ്ങനെയായാലും ഒരു 4 ലക്ഷം രൂപയുടെയൊക്കെ ഡിസ്കൗണ്ടെങ്കിലും കൊടുത്താലേ നമുക്കതൊരു വലിയ കാര്യമായിട്ട് പറയാൻ പറ്റുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ 2.5 ലക്ഷം രൂപ ഡിസ്കൗണ്ട് ഒരു വലിയ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ജസ്റ്റ് പറയുന്നു, നോർമലായിട്ട് പറയുന്നു എന്ന് മാത്രം. ഇനി മറ്റ് 2 വണ്ടികൾ എനിക്ക് C3 എയർക്രോസും അതുപോലെ C3 കാര്യത്തിൽ ഓട്ടോമാറ്റിക് കൊടുക്കണം എന്നുണ്ട്. അതുപോലെ ഐ മീൻ എനിക്ക് കൊടുക്കണം എന്നല്ല, കമ്പനി കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ അവർ കുറച്ച് ഫീച്ചേഴ്സും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ആ 2 വണ്ടികൾക്കും വേണമെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷേ അവർ ഈ മനഃപൂർവ്വം ഞങ്ങൾ ഫീച്ചേഴ്സ് കൊടുക്കില്ല, ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടത് ഫീച്ചേഴ്സാണ്, അത് ചെയ്യില്ല എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്തായാലും എവിടെ എത്താൻ പോകുന്നില്ല. ഇപ്പോൾ തന്നെ കഴിഞ്ഞ മാസം സിട്രോയൻ ഓൾമോസ്റ്റ് 600 റേഞ്ചിലെ ടോട്ടൽ സെയിൽസ് ഇവരുടെ 3 വണ്ടികളും കൂടെ കൂട്ടിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് സിട്രോയൻ്റെ അവസ്ഥ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.